സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗമാണ് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ. മാർക്കറ്റിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് വിഭാഗത്തിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് മലയാളികൾ സംഭാവന ചെയ്യുന്നത്. മലയാളികൾ മദ്യം കുടിച്ചു തീർക്കുന്നു, ബിവറേജസ് കോർപ്പറേഷൻ്റെ കീശ വീർക്കുന്നു, സർക്കാരിൽ അതിലൂടെ വലിയ വരുമാനവും വരുന്നു. പക്ഷേ മദ്യവർജനമാണ് തങ്ങളുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ബിവറേജസ് കോർപ്പറേഷനെ ഒരു വലിയ വരുമാന സ്രോതസ്സായി കാണുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഈ തരത്തിൽ ഓരോ തട്ടിപ്പുകൾ കാട്ടുന്നു, വെട്ടിപ്പുകൾ നടത്തുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത തന്നെ നമുക്കിപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് ബെവ്കോയിൽ വൻ വാടക തട്ടിപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. വാടകയ്ക്കുള്ള കെട്ടിടങ്ങളുടെ പേരിൽ വലിയ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറവിൽ ഉദ്യോഗസ്ഥർ വഞ്ചിച്ചുവെന്ന്, കോർപ്പറേഷനെ തന്നെ വഞ്ചിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് ബെവ്കോ MD പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇടനിലക്കാരുമായി ചേർന്ന് ഉദ്യോഗസ്ഥർ ബിവറേജസ് കോർപ്പറേഷനെ വഞ്ചിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. 10,000 രൂപ വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന വിൽപ്പന കേന്ദ്രങ്ങൾ ദേശീയപാത വിവരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ വാടക 120,000 രൂപ വരെയായി ഉയർത്തിയതായാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രധാന പാതയിൽ നിന്ന് 10,000 രൂപ വാടകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ അത് പ്രധാന ദേശീയപാതയോരത്തു നിന്ന് മദ്യക്കടകൾ മാറ്റണമെന്ന ഒരു ഉത്തരവ് വന്നപ്പോൾ വളരെ ന്യൂട്രലായിട്ട്, വളരെ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ 10,000 കെട്ടിടത്തിന് വാടക 120,000 രൂപ വരെയായി ഉയർന്നിരിക്കുന്നു എന്ന വിജിലൻസ്. ഈ ക്രമക്കേടാണ് വിജിലൻസ് അന്വേഷിച്ചത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരുമായി ചേർന്ന് ചില ഉദ്യോഗസ്ഥർ ബിവറേജസ് കോർപ്പറേഷനെ വഞ്ചിച്ചുവെന്ന് തന്നെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ദേശീയപാതയോരത്തെ ബാറുകളും വിൽപ്പന കേന്ദ്രങ്ങളും മാറ്റി സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറവിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ, ഇടനിലക്കാരുമായി ചേർന്നുള്ള ഇത്തരത്തിലുള്ള കള്ളക്കളി. ദേശീയപാതയോരത്ത് നിന്നും കിലോമീറ്ററുകൾ മാറിയെങ്കിലും വാടക 5 ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. ഉദാഹരണത്തിന്, തിരുവനന്തപുരം മംഗലപുരത്തെ വിൽപ്പന കേന്ദ്രം ദേശീയ പാതയോരത്ത് നിന്നും 4 കിലോമീറ്റർ അകലേക്ക് മാറിയപ്പോൾ വാടക 120,000 രൂപയായി മാറി. നമ്മളതാണ് പറയേണ്ടത്. മംഗലപുരത്തെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് 10,000 രൂപയ്ക്ക് വാടക 10,000 രൂപ വാടക ഇനത്തിൽ ആയിരുന്നു, ഒരു കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റിയപ്പോൾ വാടക 120,000, ഏതാണ്ട് 5 ഇരട്ടിയോളമാണ് ഉയർന്നത്. ശരാശരി 10,000 രൂപ പോലും വാടകയില്ലാത്ത കെട്ടിടത്തിന് ഇത്രയും രൂപ വാടക നിശ്ചയിച്ചതിൽ ഇടനിലക്കാരുമായി ചേർന്ന ചില ഉദ്യോഗസ്ഥർ വൻ ക്രമക്കേട് നടത്തിയിരിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതായത്, ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിച്ച ഇടനിലക്കാരിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിരമിച്ച ഉദ്യോഗസ്ഥരും വരെയുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വളരെ ഗുരുതരമായ തരത്തിലേക്കുള്ള ഒരു ആരോപണമാണ് ചില ഉദ്യോഗസ്ഥർ ചില ഇടനിലക്കാരുമായി ചേർന്ന് ബിവറേജസ് കോർപ്പറേഷനെ വഞ്ചിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ മറവിൽ, അതായത് ദേശീയപാത വിവരത്തിൽ നിന്നും മദ്യശാലകളും ബാറുകളും മാറ്റി സ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ആ വിധിയെ മറയാക്കിക്കൊണ്ട് അനധികൃതമായി വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ബിവറേജസ് കോർപ്പറേഷനിലെ ചില ഉദ്യോഗസ്ഥർ ഇടനിലക്കാരുമായി ചേർന്ന് നടത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. കോർപ്പറേഷനെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ബെവ്കോ MDയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ചാൽ പല ഉദ്യോഗസ്ഥരും ബെവ്കോയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടി പറയാം. 10,000 രൂപ വാടക ഇനത്തിൽ വാടക നൽകി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്നും കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് മാറി 10,000 രൂപ ശരാശരി വാടക പോലും ഇല്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഔട്ട്ലെറ്റുകൾക്ക് 5 ഇരട്ടിയോളം വാടക കൂട്ടി എഴുതി 120,000 രൂപ വരെ വാടക ഇനത്തിൽ കൈപ്പറ്റി ബാക്കി പണം സ്വന്തം കീശയിലേക്ക് മാറ്റിയ ചില ഉദ്യോഗസ്ഥർ അവർ ഇടനിലക്കാരുമായി ചേർന്ന് ബെവ്കോയെ ചതിച്ചുവെന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്.